നമസ്കാരം, വിട്ട ന്യൂസ് ക്യാപ്സ്യൂളിലേക്ക് സ്വാഗതം. ധീമാദ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നെവർ എൻഡിംഗ് ട്രസ്റ്റ്. വഖഫ് ബോർഡ് നിയമനവുമായി ബന്ധപ്പെട്ട് പള്ളികളിൽ പ്രതിഷേധം വേണ്ടെന്ന കേരള സംസ്ഥാന ജമീയത്തുൽ ഉലമ പ്രസിഡന്റ് ജിഫ്രി മുത്തുക്കോയ തങ്ങളുടെ നിലപാട് സ്വാഗതാർഹവും അവസരോചിതവും ദീർഘവീക്ഷണത്തോടെയുള്ളതുമാണെന്ന് കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ പറഞ്ഞു. പള്ളികൾ ആരാധനാലയങ്ങളാണ്. എല്ലാ പള്ളികളിലും എല്ലാ വിഭാഗം ആളുകളും പങ്കെടുക്കാറുണ്ട്. കഴിഞ്ഞ കുറേ നാളുകളായി കേരളത്തിലെ വിവിധ മുസ്ലിം സംഘടനകളും വിഭാഗങ്ങളും സൗഹാർദ്ദത്തോടെയാണ് ജീവിക്കുന്നത്. പരസ്പരം ബഹുമാനിക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്യുന്നുണ്ട്. ഈ സൗഹാർദ്ദ അന്തരീക്ഷം ഇല്ലാതാക്കി ക്രമസമാധാന പ്രശ്നങ്ങളുണ്ടാക്കി ജ്യേഷ്ഠാനുജന്മാരെ തമ്മിൽ തല്ലിച്ച് രാഷ്ട്രീയ മുതലെടുപ്പിന് ശ്രമിക്കുന്നവർക്കെതിരെയുള്ള മുന്നറിയിപ്പ് കൂടിയാണ് മുത്തുക്കോയ തങ്ങളുടെ നിലപാട്. വഖഫ് ബോർഡ് നിയമനം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ മുസ്ലിം സംഘടന ുമായി സർക്കാർ ചർച്ചയ്ക്ക് തയ്യാറാണ്. ഈ അവസരം ഉപയോഗപ്പെടുത്താതെ എടുത്തുചാടി പള്ളികൾ പ്രതിഷേധ ഇടമാക്കുന്നത് ദുഷ്കരമാണ്. സർക്കാർ തീരുമാനങ്ങൾക്കെതിരെ നിയമപരമായും രാഷ്ട്രീയമായും നേരിടാനുള്ള അവസരമുണ്ടെന്നിരിക്കെ ആരാധനാലയങ്ങളിൽ സംഘർഷങ്ങളുണ്ടാക്കി സാമൂഹിക ഐക്യം ഇല്ലാതാക്കി കേരളത്തെ കലാപഭൂമിയാക്കി മാറ്റാനുള്ള ശ്രമം ജനങ്ങൾ തിരിച്ചറിയണം. പള്ളികളും വഖഫ് സ്വത്തുക്കളും ഏതെങ്കിലും ഒരു വിഭാഗത്തിന്റേതല്ല. മഹല്ലുകളിൽ താമസിക്കുന്ന ന്യൂനപക്ഷത്തിന്റെയും ഭൂരിപക്ഷത്തിന്റെയും അവകാശങ്ങൾ ഒരുപോലെ സംരക്ഷിക്കപ്പെടണം. മതത്തിൽ യാതൊരു തരത്തിലുള്ള ബലാത്കാരത്തിനും സ്ഥാനമില്ലെന്നും മന്ത്രി പറഞ്ഞു. ഒരു സമുദായത്തെ വെച്ച് മുതലെടുക്കുന്ന രാഷ്ട്രീയം പാടില്ല എന്ന് തന്നെയാണ്, അത് തന്നെയാണ് തങ്ങളും പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾ ഒരേ അഭിപ്രായക്കാരാണ്. പള്ളികളെ ദുരുപയോഗം ചെയ്യുക എന്ന് പറഞ്ഞാൽ അംഗീകരിക്കാൻ കഴിയുന്നതാണോ? പള്ളികൾ ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങളാണോ? പള്ളികളിൽ ഇത്തരത്തിൽ ഏതെങ്കിലും തിരില്ല കാര്യങ്ങൾ പറഞ്ഞ് എതിർഭാഗം അവിടെ ഉണ്ടാവില്ല, അതിനെ വിയോജിക്കുന്ന ആളുകളുണ്ടാവും, അവർ എണീറ്റ് എന്തെങ്കിലും പറഞ്ഞ് സംഘർഷത്തിന് സാധ്യതയുണ്ട്. ഇതൊക്കെ നമ്മൾ മുൻകൂട്ടി കാണണ്ടേ? പക്വതയുള്ള രാഷ്ട്രീയ പാർട്ടിയാണെങ്കിൽ അത്തരത്തിൽ പ്രസ്താവനകൾ നടത്താൻ പാടില്ലല്ലോ. പ്രകോപനപരമായിട്ടുള്ള പ്രസ്താവനകളല്ലേ ഈ കാര്യത്തിൽ. അവിടെയാണ് ജഫ്രി മുത്തുക്കോയുടെ പക്വമായിട്ടുള്ള നിലപാട് എന്ന് സത്യത്തിൽ ഞാൻ അദ്ദേഹത്തെ അംഗീകരിക്കും. ഈ കാര്യം വളരെ നല്ല സമീപനമാണ്, അദ്ദേഹം എടുത്തത് മാതൃകാപരമം തന്നെയാണ്. സമസ്തയുടെ നിലപാട് സ്വാഗതം ചെയ്യേണ്ടതാണ്. കാരണം ഭൂരിപക്ഷം വരുന്ന മുസ്ലിം സമുദായത്തെ പ്രതിനിധീകരിക്കുന്ന ഒരു വിഭാഗമാണ് സമസ്ത. പ്രത്യേകിച്ച് അതിൻ്റെ ബഹുമാന്യനായ നേതാവ് സയ്യിദ് മുത്തുക്കോയ തങ്ങൾ അദ്ദേഹത്തിൻ്റെ സ്ഥാപന കേരളത്തിൽ ജനങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. ഇവിടെ പ്രധാന പ്രശ്നം മുസ്ലിം ലീഗ് ഇത്തരത്തിലൊരു കാര്യത്തെ, വഖഫ് ബോർഡിലെ ഒരു ബില്ലുമായി വന്ന ഒരു കാര്യത്തെ രാഷ്ട്രീയവൽക്കരിക്കാൻ ശ്രമിക്കുക. കേരളത്തിലെ പൊതുസമൂഹത്തിൽ നിന്നും മുസ്ലിം സമുദായത്തെ ഒറ്റപ്പെടുത്താനേ ഇത്തരത്തിലുള്ള ലീഗിൻ്റെ നടപടികൾ കൊണ്ട് കഴിയും. അവിടെ ലീഗ് പുനർചിന്തനം നടത്തണം. ഇപ്പോൾ സമസ്ത അതിൻ്റെ ബഹുമാനപ്പെട്ട നേതാക്കൾ അതിൻ്റെ കൃത്യമായിട്ടുള്ള കാര്യം പറഞ്ഞു കഴിഞ്ഞു. അതുതന്നെയാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. ഇവിടെ ഈ ബില്ലുമായി ബന്ധപ്പെട്ട് 19 വന്ന ഒരു ഓർഡിനൻസാണ്. അത് ഈ കഴിഞ്ഞ നിയമസഭാ സമ്മേളനത്തിൽ ബില്ലായി വന്നു എന്നുള്ളത് മാത്രമാണ് ഇതിൽ പുതുതായിട്ടുള്ളൊരു കാര്യം. വഖഫ് സ്വത്തുക്കളുമായി ബന്ധപ്പെട്ട് നിരവധിയായുള്ള പരാതികൾ എല്ലാ സ്ഥലങ്ങളും നിലനിൽക്കുകയാണ്. കാര്യക്ഷമമായി അത്തരം വഖഫ് സ്വത്തുക്കൾ പൊതുസ്വത്തുക്കളാണ്, അതിനെ കണ്ടെത്തി യഥാർത്ഥ കരങ്ങളിൽ സംരക്ഷിക്കപ്പെടുക എന്നുള്ളത് മാത്രമാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വെട്ടം ന്യൂസ് തൃപ്രങ്ങോട്. ഇതാ പവൻ ഗോൾഡിന്റെ ഉപഹാരം. 8 ഗ്രാം മുതൽ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ കേരള ആഭരണങ്ങൾ 2.90% പണിക്കൂലിയിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം. 10% തുക നൽകി അഡ്വാൻസ് ബുക്കിംഗ് നടത്തുന്നവർക്കും ഈ ഓഫർ പ്രയോജനപ്പെടുത്താം. പവൻ ഗോൾഡ് തിരൂർ. ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ.